കോട്ടയം തൃക്കൊടിത്താനത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വീട് കയറി മർദ്ദിച്ച സംഭവത്തിൽ CPIM നേതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്രകാരം കേസെടുത്തു. CPIM പഞ്ചായത്ത് അംഗം ബൈജു വിജയൻ, ബ്രാഞ്ച് സെക്രട്ടറി സുനിൽ എന്നിവരുൾപ്പെടെ ആറു പേർക്കെതിരെയാണ് കേസ്. കമ്പി വടിയുള്ള ആക്രമണത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കൾക്കാണ് പരിക്കേറ്റത്. CPIM ശക്തി കേന്ദ്രത്തിൽ യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് ആരംഭിച്ചതിലുള്ള അമർഷമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ആരോപണം. CPIM പഞ്ചായത്ത് അംഗം ബൈജു വിജയന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ അർദ്ധരാത്രി അതിക്രമിച്ചെത്തിയായിരുന്നു ആക്രമണം. ഭവന ഭേദനം ഉൾപ്പെടെയുള്ള ജാമ്യമില്ല വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയത്. കേസെടുത്തെങ്കിലും പ്രതികളെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിർത്തി തർക്കം സംഘർഷത്തിൽ കലാശിച്ചെന്നാണ് പോലീസ് വിശദീകരണം. എന്നാൽ പോലീസിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ഒരു അർദ്ധരാത്രി സമയത്ത് ഒരു ഭവനത്തിൽ ആയുധങ്ങളുമായി വന്നു കയറിയപ്പോൾ പോലീസിന്റെ സഹായം ആ ചെറുപ്പക്കാർ ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് വീടിന്റെ വാതിൽ വന്നെങ്കിൽ പോലും ഇവരോട് കാര്യങ്ങൾ ചോദിക്കുവാനോ ആക്രമിക്കുന്നവരെ തടയാനോ പോലീസ് കൂട്ടാക്കിയില്ല. അവർ അക്രമികൾക്ക് ചൂടുപിടിക്കുന്ന രീതിയിലാണ് പോലീസിന്റെ സമീപനം പോലും ഉണ്ടായിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും വധശ്രമവും അതോടൊപ്പം തന്നെ കൊലപാതകവും അടക്കമുള്ള പല വകുപ്പുകളിട്ട് കേസെടുക്കാൻ പറ്റുന്ന രീതിയിൽ അത്ര ഗുരുതരമായ പരിക്കുകൾ ഈ പ്രതികൾ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മനുകുമാർ, ബ്ലോക്ക് സെക്രട്ടറി ആന്റോ ആന്റണി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം CPIM നേതാക്കളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചതായും പരാതിയുണ്ട്. ഈ പരാതിയിൽ മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും തൃക്കൊടിത്താനം പോലീസ് കേസെടുത്തു. 24 കോട്ടയം.